السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب العلم حديث نمبر 56. باب كتابة العلم. كتابة العلم എന്ന ബാബിൽ വിജ്ഞാനം, ഇൽമ് എഴുതി വെക്കുന്നത് സംബന്ധിച്ച ബാബ്, അതിലുള്ള ഒരു ഹദീസാണ്. അതിലുള്ള ആ ബാബിലെ അവസാനത്തെ ഹദീസ് കിതാബുൽ ഇൽമിലെ 56-ാമത്തെ ഹദീസ്. ഹദ്ദസന യഹ്യ ബിൻ സുലൈമാൻ ഖാല ഹദ്ദസനി ഇബ്നു വഹബ് قال اخبرني يونس عن ابن شهاب عن عبيد الله بن عبد الله عن ابن عباس قال لما اشتد بالنبي صلى الله عليه وسلم وجعه قال ائتوني بكتاب اكتب لكم كتابا لا تضلوا بعده. قال عمر ان النبي صلى الله عليه وسلم غلبه الوجع وعندنا كتاب الله حسبنا. فاختلفوا وكثر اللغط. قال قوموا عني ولا ينبغي عندي التنازع. فخرج ابن عباس يقول ان الرزيه كل الرزيه ما حال بين رسول الله صلى الله عليه وسلم وبين كتابه. ابن عباس رضي الله عنه نبادنا شيئا رپورٹ ചെയ്യുന്ന ഹദീസ്. لما اشتد بالنبي صلى الله عليه وسلم وجعه قال ابن عباس رضي الله عنه പറയ اشتد എന്ന് പറഞ്ഞാൽ ശദ് ശക്തിയായി, اشتد ശക്തിയായി, ഇഷ്ടദ്ദൽ ഹറു എന്ന് പറഞ്ഞാൽ ചൂട് കഠിനമായി അല്ലേ. ഇഷ്ടദ്ദ ലമ്മ ഇഷ്ടദ്ദ കഠിനമായപ്പോൾ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജഅഹു വജഅ വേദന വേദന പെയിൻ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന, രോഗം മൂർച്ഛിച്ചപ്പോൾ വേദന കഠിനമായ സമയത്ത്, വേദന കഠിനമായ സമയത്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗാവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇതൂനി ബി കിതാബിൻ നിങ്ങൾ എഴുതാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരും. കിതാബ് എഴുതാനുള്ള സാധനം കൊണ്ടുവരും. അക്തുബുലക്കും കിതാബൻ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിത്തരാം. എന്ത് കിതാബ് റൈറ്റിംഗ് എന്ത് എഴുതിത്തരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ട് മറ്റൊരാൾ എഴുതുകയാണെങ്കിലും അങ്ങനെ പറയാം. ലാ തദുല്ലു ബഅദ, അതിനുശേഷം നിങ്ങൾ വഴി പിഴക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ ഞാൻ ചില കാര്യങ്ങൾ എഴുതിത്തരാം എന്ന് പറഞ്ഞു. ഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വലബഹുൽ വജഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന അങ്ങനെ അപ്പാടെ മൂടിയിരിക്കണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് അവശനായി ഇരിക്കണം, വേദന ഓവർടേക്ക് ചെയ്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന മൂലം, രോഗം മൂലം നബി അവശനായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇന്ദന കിതാബുള്ള, നമുക്ക് അള്ളാഹുവിന്റെ കിതാബുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹസ്ബന, നമുക്ക് അള്ളാഹുവിന്റെ കിതാബ് മതി, നമുക്കത് മതി. ഹസ്ബന 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 ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി എന്ന് പറയാം. ഹസ്ബി അല്ലാഹ്, അപ്പൊ ഹസ്ബന, നമുക്ക് അള്ളാഹുവിന്റെ കിതാബുണ്ട്, മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ, നേരായ മാർഗത്തെ ചരിക്കാൻ നമുക്ക് എന്തുണ്ട്? അള്ളാഹുവിന്റെ കിതാബുണ്ട്. ഏതാണ് അള്ളാഹുവിന്റെ കിതാബ്? ഖുർആൻ അല്ലേ. അപ്പൊ ഇപ്പൊ നബി രോഗം മൂലം, വേദന മൂലം വിഷമിച്ചിരിക്കുന്ന, അവശനായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നബിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും എഴുതാൻ വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നുള്ള രൂപത്തിൽ ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഖ്തലഫു, അപ്പോൾ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അക്കാര്യത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായി. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ ബഹള, അഭിപ്രായത്തിൽ അതെ ഭിന്നത, ഭിന്നത എന്നാണ് ഉറക്കെ പറയണേ, ഭിന്നത ശരിയാണ്. ഖിലാഫ് ഇഖ്തിലാഫ് ഉണ്ടായി, എന്ത് അഭിപ്രായ വ്യത്യാസം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അല്ലേ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് അഭിപ്രായങ്ങളായി. എന്ത് ചിലർ ഇങ്ങനെ എഴുതാനുള്ള ഉപകരണങ്ങൾ കൊടുക്കണം, ചിലർ കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വക്കസറ ലഗത്ത്, ലഗത്ത് അധികരിച്ചു എന്ന് പറഞ്ഞാൽ ബഹളമായി, ബഹളം അധികമായപ്പോൾ കാല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൂമു അന്നി, കൂമു അന്നി, ആ നിങ്ങളോട് എഴുന്നേറ്റ് പോകണം. വല എം ബഗി അന്തി അത്തനാസു, തനാസു തനാസു തർക്കം, എന്താണ് എൻ്റെ അടുത്ത് തർക്കം വേണം, കാലി ആൾക്കാരെ എൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ തമ്മിൽ തർക്കം വേണം. ഫഹറജ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ട് ഈ ഹദീസ് പറഞ്ഞുകൊണ്ട്, യഖൂൽ അദ്ദേഹം പറഞ്ഞാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് പിന്നെ ഇന്ന റസിയത്ത കുല്ല റസിയ, നാശം നാശം നിശ്ചയം നാശം, റസിയത്ത് എന്ന് പറഞ്ഞാൽ മുസീബത്ത്. എന്ത് മാഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ബൈന കിതാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്നത്
അതിന് പ്രതിബന്ധം ഉണ്ടാക്കിയ കാര്യം നാശം തന്നെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് അഭിപ്രായപ്പെട്ടു. ഇനി ഫതഹുൽ ബാരിയിൽ നിന്ന് ഇതിന്റെ ഷറഹ് നമ്മൾ നോക്കാം വിശദമായിട്ട് ചില ഭാഗങ്ങൾ. ഖൗലുഹു ലമ്മസ്തദ്ദായി ഖവിയ ഖൗലുഹു വജഅഹു ഐ ഫീ മർളി മൗതിഹി നീ കമാ സയ്യതി ഫീ വഫിൽ ഉലിൽ മുസന്നഫി ഫിൽ മഗാസി വലിൽ ഇസ്മാഇലി لما حضرت النبي صلى الله عليه وسلم الوفاة وللمصنف من حديث سعيد بن الزبير أن ذلك كان يوم الخميس وهو قبل موته صلى الله عليه وسلم بأربعة أيام نبي صلى الله عليه وسلم استدى أن نعني قوية شكتية أي نرد قوية قوة شكتية لا حول ولا قوة إلا بالله الذي لا لا الله أنا لا ذي شكتية لا قوة قوية قوله വജഅഹു വജഅഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഷ്ടദ്ദ വജഅഹു എന്ന് പറഞ്ഞാൽ ഐ ഫി മറളി മൗത്തിഹി. നബിസ്വല്ലാഹി അലൈഹി വസല്ലം പിന്നീട് മരണഹേതുവായ അല്ലെങ്കിൽ നബിസ്വല്ലാഹി അലൈഹി വസല്ലം മരിച്ച ആ രോഗം എന്നർത്ഥം. ആ രോഗത്തിൽ പിന്നെ അങ്ങനെ നബിസ്വല്ലാഹി അലൈഹി വസല്ലം മരിക്കുകയുണ്ടായത്. കമാസ എഴുതി പിന്നീട് വരുമ്പോൾ വലിയ മുസന്നഫി ഫിൽ മഖാസിനി ബുഖാരിയിൽ തന്നെ കിതാബുൽ മഖാസിയിൽ അതേപോലെ ഇസ്മാഇലി കേൾക്കും എന്ത് ലമ്മാ ഹളറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വഫാത്തു എന്നാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്ത് ഹാജരായപ്പോൾ എന്ന് പറഞ്ഞാൽ നബി മരണാസന്നൻ ആയപ്പോൾ എന്നുള്ള ഒരു ഭാഗമുണ്ട്, ഒരു റിപ്പോർട്ടുണ്ട്. ഇനി വേറെ ഒരു റിപ്പോർട്ട് ഇതിൽ വലിൽ മുസന്നഫി മിൻ ഹദീസി സഅീദ് ബിൻ ജുബൈർ അന്ന ദാലിക കാന യൗമിൽ ഖമീസ്. ഇത് ഇങ്ങനെ സംഭവിച്ച ദിവസം, ഈ സംഭവം ഉണ്ടായ ദിവസം ഒരു ഖമീസ്, യൗമിൽ ഖമീസ് എന്ന് പറഞ്ഞാൽ യൗമുൽ അഹദ്, ആ അതെ വ്യാഴാഴ്ച. ഈ പറയണ കേൾക്കണില്ല, ഈ വ്യാഴാഴ്ച എന്നാ കേൾക്കണേ, വ്യാഴം തെറ്റാണെങ്കിൽ നോക്കിയപ്പോൾ ശരിയായിക്കൂടെ. യൗമുൽ ഖമീസ് എന്ന് പറയുമ്പോ വ്യാഴം, ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അത് എന്ന് സഅീദ് ഇബ്നു ജുബൈറിന്റെ ഒരു ഹദീസിലുണ്ട്. ഖബല മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബാത്തി അയ്യാം, അർബാത്തി അയ്യാം നാല് ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് നാല് ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ചയായിരുന്നു ഇത് എന്ന് ഉണ്ട്. വെള്ളി ശനി ഞായർ തിങ്കൾ അല്ലേ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് തിങ്കളാശ്ശേരി അല്ലേ. ഇനി അടുത്ത് വഫി മുസ്നദ് അഹ്മദ് മിൻ ഹദീസ് അലിയിൻ അന്നഹുൽ മഅ്മൂർ ബിദാലിക വലഫ്ദുഹു അമറനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ആതിയഹു ബിതബഖിൻ ഐ കതിഫിൻ യക്തുബു മാ ലാ തദുല്ലു ഉമ്മത്തുഹു മിൻ ബഅദിഹി. ഇനി മുസ്നദ് അഹ്മദിലുള്ള ഒരു ഹദീസിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അതിൽ അന്നഹുൽ മഅ്മൂർ ബിദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൽപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹുവിനോട് ആയിരുന്നു എന്നൊരു റിപ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ എന്ത് അവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ അമറനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറനി എന്നോട് കൽപ്പിച്ചു, അതെ അൻ ആതിയഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അൻ ആതിയഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുകൊടുക്കാൻ എന്ത് ബി തബഖിൻ ഒരു തബഖ് ഐ കതിഫിൻ യക്തുബു മാലാത്ത് ഐ കതിഫിൻ കതിഫിൻ യക്തുബു, അതായത് എഴുതാനുള്ള ഉപകരണം, എഴുതാനുള്ള ഉപകരണം കൊണ്ടു കൊടുക്കാൻ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നാണ് ആരുടെ ഹദീസിലുള്ളത്? അലി റളിയല്ലാഹുവിന്റെ ഹദീസിലുണ്ട്. മാലാ തദില്ലു ഉമ്മത്തുഹു മിൻ ബഅദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് വഴി വിടക്കാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ എഴുതുന്നതിന് വേണ്ടി. ശരി, അങ്ങനെ ആണ് ഹലി അലി റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളത്. ഇനി അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്, ഹദ്ദസന അബ്ദുല്ലാ ഹദ്ദസന അബു സന ഹദ് അബി ഹദ്ദസന ബക്കർബിൻ ഈസ الراسبي حدثنا عمر بن الفضل ان نعيم بن يزيد ان علي بن ابي طالب رضي الله عنه قال امرني النبي صلى الله عليه وسلم ان اتيه بطبق يكتب فيه ما لا تظل امته من بعدي قال ابا النبي صلى الله عليه وسلم انا പറഞ്ഞപ്പോൾ فخشيت അപ്പോൾ ഞാൻ ഭയപ്പെട്ടു അന്ത ഫൂത്തനി നഫ്സു എന്ത് ഞാൻ എന്തെങ്കിലും മറന്നു പോകുമോ എന്ന് ഭയപ്പെട്ടു. എന്ത് നബി പറയുന്ന കാര്യം, പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നിട്ട് നബി കൊൽത്തു ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു, ആര് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അലി റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇന്നി അഹ്ഫദ് വാഅദി, ഞാൻ മനഃപ്പാടമാക്കാം, ഞാൻ എന്നിട്ട് ഹൃദയസ്ഥമാക്കിയിട്ട് അത് മനസ്സിൽ സൂക്ഷിക്കാം, എന്ത് ഹൃദയസ്ഥമാക്കാം, അത് അങ്ങനെ മനസ്സിലാക്കി വെക്കാം എന്ന് പറഞ്ഞാൽ എഴുതണം എന്നില്ല എന്നുള്ള രൂപത്തിൽ നബി പറയാനുള്ളത് പറഞ്ഞോളൂ എന്നർത്ഥം കേട്ടോ. കാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഊസി ബിസ്വലാഹ് വസക വമാ മലകത്ത് അയ്മാനുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്താണ്? ഞാൻ നിങ്ങളോട് എന്ത് കൽപ്പിക്കുന്നു? സ്വല ആ ും നിങ്ങൾ ഉടമപ്പെടുത്തിയ ആളുകളുടെ കാര്യവും, ഈ മൂന്ന് കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. നിസ്കാരം, സകാത്ത്, നിങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന വിഷയം, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ കീഴിലുള്ള നിങ്ങൾ ചെലവ് കൊടുക്കുന്ന ആളുകൾ, ഇവരുടെ
കാര്യം നോക്കുന്ന അവരുടെ ബാധ്യതകൾ അവരോടുള്ള അവരോട് നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന വിഷയം. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരു കാര്യമായിരുന്നില്ല ഇത്, ഈ വിഷയം നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. അത് മരണ സമയത്ത് അല്ലെങ്കിൽ മരണം അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസീയത്ത് ചെയ്തു എന്ന് മാത്രം. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് ഖൗലുഹു ഖലബഹു അൽ വജ്ഉ. ഖലബഹു അൽ വജ്ഉ വജ്ഉ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വജ്ഉ ശക്തിപ്പെട്ടിരിക്കുന്നു, വജ്ഉ നബിയെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഫയശുഖു അലൈഹി ഇംലാഉൽ കിതാബ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാൻ പറഞ്ഞു കൊടുക്കലും ഈ ഡിക്റ്റേഷൻ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധിക്കരിച്ചതല്ല, മനസ്സിലായില്ലേ? ഐ ഔ മുബാശറത്തുൽ കിതാബ് വകാന ഉമർ റളിയല്ലാഹു അൻഹു ഫഹിമ മിൻ ദാലിക അന്നഹു യഖ്തളി അത്തദ്വീയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ബുദ്ധിമുട്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ നീട്ടി വാക്കുകളുടെ ആ തത്വീലിലും ഒക്കെ നബി സല്ലല്ലാഹു അത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടിലാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് അത് വേണ്ട എന്നുള്ള രൂപത്തിൽ ഹസ്ബന കിതാബുള്ള കിതാബുള്ള വലന എന്താണ് അലിയല്ലാ ഉമർ റളിയല്ലാഹു അൻഹു പറയണത്? വഇന്നാ കിതാബുള്ള ഹസ്ബന എന്താണ്? നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ അള്ളാഹുവിൻ്റെ കിതാബുണ്ടല്ലോ, നമുക്ക് അത് മതി എന്ന് പറയുന്നു. ഇനി അടുത്തത് ഖാലൽ ഖുർത്തു. അപ്പോൾ ഉമർ അള്ളാഹുവിനെ അങ്ങനെ മനസ്സിലാക്കി. എന്ത്? നബിയുടെ സംസാര രീതി ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയപ്പോൾ അത് നബിക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയാണ് നമുക്ക് ആവശ്യമില്ലല്ലോ ഇപ്പോൾ എഴുതേണ്ടതില്ല എന്നുള്ള ഒരഭിപ്രായം ആര് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു ആളുകളും അങ്ങനെ പറഞ്ഞു. ഖാല ഖുത്ബി വഗൈറുഹു ഇതുനി അംറുൻ വകാന ഹഖുൽ മഅ്മൂരി അൻ യുബാദിറ ലിൽ ഇംതിസാലി ലക്കിൻ ളഹറ ലി ഉമർ റളിയല്ലാഹു അൻഹു മഅ ത്വാഇഫത്തിൻ അന്നഹു ലൈസ അലൽ വുജൂബി വഅന്നഹു മിൻ ബാബിൽ ഇർശാദ് ഇലൽ അസ്ലഹ ഫകരിഹു അൻ യുകല്ലിഫൂഹു മിൻ ദാലിക മാ യശഖു അലൈഹി ഫി തിൽക ഹാലത്തി മാ അസ്തിഹു ഹാരിഹിം മാ അസ്തിഹ്വാരിഹിം ഖൗലുഹു തആല മാ ഫറത്ന ഫിൽ കിതാബി മിൻ ഷൈ വഖൗലുഹു തആല തിബിയാന ലികുല്ലി ഷൈ ولهذا قال عمر حسبنا كتاب الله ഇനി ഖുർത്തുബി ഇമാം പറയാണ്. എന്ത്? ഇമാം ഖുർത്തുബി മറ്റു ചിലരും പറഞ്ഞിരിക്കുകയാണ് ഇതുനി എന്ന് പറയുമ്പോൾ ഒരു അമ്രാണ് അല്ലേ, നിങ്ങൾ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ കൽപ്പനയാണ്. വക്കാൽ ഹഖൽ മാമൂരി അയ്യ ഉബാദറിൽ ഇംതിസാൽ, അപ്പോൾ അത് അനുസരിക്കൽ കൽപ്പിക്കപ്പെട്ട ആളുടെ ബാധ്യതയാണ് അല്ലേ. പക്ഷേ ലഹറലി ഉമർ അയ്യല്ലാഹുവിനും ആ ത്വായിഫത്തിൻ ഉമർ അയ്യല്ലാഹുവിനും മറ്റൊരു ഒരു ത്വായിഫത്ത് ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ഉമർ റളിയല്ലാഹു മറ്റു ചില ഒരു ഗ്രൂപ്പ് സഹാബാക്കൾക്കും തോന്നി. എന്ത്? അന്നഹു ലൈസ അലൽ വുജൂബ്, നിർബന്ധ കൽപ്പന എന്നുള്ള അർത്ഥത്തിലല്ല നബി പറയുന്നത് എന്ന് തോന്നി അവർക്ക്. വാ അന്നഹു മിൻ ബാബിൽ ഇർഷാദ് ഇലൽ അസ്ലഹ, നല്ല കാര്യത്തിന് ഒരു ഇർഷാദ്, ഒരു ഡയറക്ഷൻ, ഒരു നിർദ്ദേശം, ഒരു ഡയറക്ഷൻ മാത്രമാണ് നബിയുടെ എന്ന് അവർ മനസ്സിലാക്കി. അതിലാ നിർബന്ധ കൽപ്പന എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയതെങ്കിൽ അവരത് അനുസരിക്കുമായിരുന്നല്ലോ അല്ലേ. നബിയുടെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കും സഹാബാക്കൾ ഇല്ല. ഫക്കരിഹു, അപ്പോൾ അവർ വെറുത്തു. എന്ത്? അയ്യു കല്ലിഫുഹു മിൻ ദാലിക മാ യശഖു അലൈഹി ഫി തിൽക ഹാല. എന്ത്? ആ അവസ്ഥയിൽ ഹാലത്ത് അവസ്ഥ കൈഫൽ ഹാൽ, ആ അസുഖമാണ്, എന്താണ് ഹാല് എന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഹാലത്തിൽ ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യശക്കു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ നബിയെ അതിന് നിർബന്ധിക്കുന്ന ഇത് നബിയെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് അല്ലെങ്കിൽ നബിയെ കൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ വെറുത്തു, അത് അവരിഷ്ടപ്പെട്ടില്ല. കരിഹ ഇഷ്ടപ്പെട്ടില്ല അല്ലേ. അപ്പോൾ മസ്തിഹ്വാരിഹിം ഖൗലുഹു തആല മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ ഖൗലുഹു തആല തിബ്യാന ലികുല്ലി ഷൈ വലിഹാദാ ഖാല ഉമർ ഹസ്ബന കിതാബുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, അല്ലാഹുവിൻ്റെ കിതാബിൽ അല്ലാഹു ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യം കിതാബിലുണ്ട്, അൽ കിതാബ് അൽ ഖുർആനിലുണ്ട്. പിന്നെ അത് മാത്രമല്ല തിബിയാന ലികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായിട്ടെന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തിബിയാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഉമർ അള്ളാഹു എന്ന് പറഞ്ഞത് ഹസ്ബുന കിതാബുല്ലാഹ്, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന് പറഞ്ഞു. മനസ്സിലായി? ഇനി ഈ രണ്ട് ആയത്തുകളെ കുറിച്ചുകൂടെ പരാമർശിച്ചു. മാ ഫറത്തിന മിനൽ ഫിൽ കിതാബി മിൻ ഷൈ, അതിൻ്റെ പൂർണ്ണ രൂപം സൂറത്തുൽ അന്നാം 38-ാമത്തെ ആയത്താണ്.
وما من دابة في الأرض ولا طائر يطير بجناحه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون وما من دابة في الأرض ഭൂമിയിൽ ഒരു ജന്തുക്കളുമില്ല. വലാ ഇറിയ തുയറു ബിജനാഹി, എന്ത് ജനാഹി പക്ഷികൾ, എന്ത് ചിറകുകൾ, കൊണ്ട് രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷികളും ഇല്ല. എന്ത് ഇല്ല? ഉമമുൻ അംസാലുക്കും, ആ ഇല്ല ഉമം, ആ അവര് എന്തല്ല, നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളെപ്പോലെയുള്ള ഓരോ സൊസൈറ്റി ആണ് എന്ത്, ഓരോ കമ്മ്യൂണിറ്റിയാണിത്. പക്ഷികളാവട്ടെ, അതേപോലെ മറ്റു ജീവജാലങ്ങളാവട്ടെ, അപ്പം അവയ്ക്ക് നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ മാത്രമാകുന്നു എന്ന് ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, എന്ത് പിന്നീട് തങ്ങളുടെ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ കിതാബിൽ ഖുർആനിൽ നാം യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അല്ലാഹു യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല, ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല ഖുർആനിൽ, അല്ലാഹുവിൻ്റെ കിതാബിൽ. ഇനി ثم الى ربهم يحشرون പിന്നീട് അവരുടെ റബ്ബിന്റെ പക്കലേക്ക് അവർ എന്ത് ചെയ്യും? യുഹ്ഷറൂൻ, എന്താണ്, സമ്മേളിപ്പിക്കപ്പെടുന്നതാണ്, എന്ത് അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. മഹ്ഷറ മഫ്അൽ വസ്ന്, എന്ത് സ്ഥലം അല്ലേ, ഇസ്മുൽ മക്കാൻ, മഹ്ഷറ ഹഷറ എന്ന് പറയുന്നത് സമ്മേളനം. അപ്പോൾ മഹ്ഷർ എന്ന് പറയുന്നത് സമ്മേളിക്കുന്ന സ്ഥലം, സമ്മേളന നഗരിയാണ് ഏത്, മഹ്ഷറ. പരലോകത്ത് എല്ലാവരും സമ്മേളിക്കുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അല്ലേ, ആ സ്ഥലമാണ് അന്ത് മഹ്ഷർ എന്ന് പറയുന്നത്. മഹ്ഷർ, അപ്പം യുഹ്ഷറൂൻ, അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. യുഹ്ഷറു, ഇത് മജ്ഹൂലാണ്, മുബാരി മജ്ഹൂലാണ്. ഇനി അടുത്ത സൂറത്തുൻ നഹ്ലി 89-ാമത്തെ ആയത്തിൽ, 89-ാമത്തെ ആയത്തിൽ വയൗമ നബഅസു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين ويوم النبي بس نبعث نعم بنرجي بكم عندي പുനരുജ്ജീവിക്കുന്നതല്ല, നബഅസു നാം നിയോഗിക്കും, മിഫി കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും, ഷഹീദൻ ഒരു സാക്ഷിയെ, അലൈഹിം അവർക്ക് മേൽ, മിൻ അൻഫുസിഹിം അവരിൽ നിന്ന് തന്നെ, ഓരോ സമുദായത്തിലും അവരുടെ കാര്യത്തിന് സാക്ഷിയായിക്കൊണ്ട് അവരിൽ നിന്ന് തന്നെ ഒരു സാക്ഷിയെ നാം അന്നേ ദിവസം നിയോഗിക്കും. ആ ദിവസം വജ്നാബിക ഷഹീദൻ അലാ ഹാഉലാ, അപ്പോ നാം ഈ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് അല്ലേ, ഈ ഉമ്മത്തിന് സാക്ഷിയായി നാം താങ്കളെ കൊണ്ടുവരുന്നതാണ്. പറഞ്ഞാൽ താങ്കൾ അവർക്ക് ഈ എൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നബി പറയും ഞാൻ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താണ്, നബി നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മളാണ് നാശത്തിലേക്ക് പോവുക അല്ലേ. അപ്പോൾ ഷഹീദായിട്ട് ഇക്കൂട്ടർക്ക് മേൽ താങ്കളെ കൊണ്ടുവരുന്ന ദിവസം, ونزلنا عليك الكتاب بيانا لكل شيء نعم താങ്കൾക്ക് നസല, ഇറക്കിയിട്ടുണ്ടല്ലോ കഴിഞ്ഞില്ലേ, ആ ഇനി ഇറക്കും പറഞ്ഞിരിക്കണം. നാം താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നു, എന്ത് അവതരിപ്പിച്ചിരിക്കുന്നു, എന്ത് കിതാബൻ, കിതാബിന അൽ കിതാബ് അൽ ഖുർആൻ, തിബിയാന ലികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായിട്ട്, വഹുദ ഹുദ സന്മാർഗമായിട്ട്, വബുഷ്റ സന്തോഷ വാർത്തയായിട്ട്, ലിൽ മുസ്ലിമീൻ അല്ലാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവർക്ക് സന്തോഷവാർത്തയും അനുഗ്രഹവും ഹുദ സന്മാർഗവും എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണവുമായിട്ട് നാം ഖുർആനെ അൽ കിതാബിനെ ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഉമർ അല്ലാഹുവിൻ എന്ത്, നമുക്ക് ഖുർആൻ മതി, ഖുർആൻ നമുക്ക് അതിൽ നിന്ന് വിശദീകരണം കണ്ടെത്താവുന്നതാണ്, അതിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ ബുദ്ധിമുട്ടി കാര്യങ്ങൾ എഴുതേണ്ടതില്ല. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഒരു കാര്യമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നബി നേരത്തെ തന്നെ ഹദീസുകളിലൂടെയും
ആ ഖുർആൻ അള്ളാഹുവിന്റെ കലാമിലൂടെയും നമുക്ക് അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് മുസ്ലിം പ്രത്യേകമായി ഉണർത്തിയത്. അലി അള്ളാഹുവിനോട് നിസ്കാരം, സകാത്ത്, അതേപോലെ നിങ്ങൾക്ക് കീഴിൽ നിങ്ങൾ ഉടമപ്പെടുത്തിയ ആളുകളുടെ കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യം പറയാം. ഇനി അടുത്ത് വളഹറൽ തായിഫത്തിൻ ഉഖ്റ അന്നൽ ഔല അയുക്തബ ലിമാ ഫീഹി മിൻ ഇംതിസാലി അംരിഹി വമാ യതളമ്മറുഹു മിൻ സിയാത്തിൽ ഇളാഹി വദല്ല അംറുഹു ലഹും ബിൽ ഖിയാ على ان امره الاول كان على الاختيار ولهذا عاش صلى الله عليه وسلم بعد ذلك اياما ولم يعامد امرهم بذلك ولو كان واجبا لم يتركه لاختلافهم لانه لم يترك التبليغ لمخالفه من خالفه وقد كان الصحابه يراجعونه في بعض الامور ما لم يجزم بالامر فاذا عزم امتثلوا وسيأتي بسط ذلك في كتاب العدد السام إن شاء الله تعالى وقد عد هذا من موافقة عمر رضي الله عنه نيانا ما تري باغ ما صحابة كتوني انده أبر كبرتشة توني هذا أن الأولى يكتبر ما فيه من امتثال أمره ني يدتون دان كورد الوجد نبس الله السلام عمر الله أنه تري باغ ما صحابة كتوني كاريما لا ما تري باغ توني أبر كنهر أوبوسيت توني انده أبر كنهر അവർ മനസ്സിലാക്കിയത് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമ്പം അത് എഴുതുന്നതായിരിക്കും ഉചിതം. കാരണം അതിൽ നബിയുടെ കൽപ്പന അനുസരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇനി അത് കൂടാതെ അത് ഉൾക്കൊള്ളുന്നുണ്ട് മിൻ സിയാദത്തിൽ ഇളാഹ്, വ്യക്തത, ക്ലാരിഫിക്കേഷൻ വരുത്താൻ. എന്ത് വദല്ല അംറുഹു ലഹും ബിൽ ഖിയാം. ഇനി പറയാം. അപ്പോൾ അതാണ് ഒരു വിഭാഗമാണ് ചിന്തിച്ചത്. അതാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം, ഈ മനസ്സിലാക്കിയതിലെ വ്യത്യാസം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഈ രണ്ട് അഭിപ്രായം മനസ്സിലായോ? മനസ്സിലായില്ലേ പറയണം. വദല്ല അംറുഹു ലഹും ബിൽ ഖിയാം അല അന്ന അംറുഹു അല്ലവല കാന അൽ ഇഖ്തിയാർ. ഇനി തുടർന്ന് പറയാണ് എന്ത് തഫ്സീറിൽ ഫത്വുൽ ബാരിയെ തുടർന്ന് പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഖൂമു അന്നീ എന്നറല്ലേ, വലൈസ എന്ത് അത്തനാസു, എൻ്റെ അടുത്ത് തർക്കം വേണ്ട, നിങ്ങൾ എനിക്ക് പോകുന്ന പറഞ്ഞേ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതല്ല എന്ത് അല അന്ന അംറുഹു അൽ അവ്വല, നേരത്തെ പറഞ്ഞ അമ്രില്ലേ, കാന അൽ ഇഖ്തിയാർ, അത് അവിടെ ചോയ്സ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, നിർബന്ധ കൽപ്പനയല്ലെന്ന് മനസ്സിലാക്കാം. വലിഹാദ, ഇക്കാരണത്താൽ ആയിഷ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദാലിക അയ്യാം വലം യുആമിദ് അംറഹും ബിദാലിക് വലൗ കാന വാജിബാ ലം യത്രുകു ലിഖ്തിലാഫ്. ശരി, എന്താ ഇത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി ജീവിച്ചല്ലോ, എന്നിട്ട് വലം യുആമിദ് അംറഹും ബിദാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ കൽപ്പന ആവർത്തിച്ച് പറഞ്ഞില്ല, നിങ്ങൾ എന്തായാലും എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞില്ല, എഴുതണം എനിക്ക്, ഞാൻ നിങ്ങൾക്ക് എഴുതി തരാമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ല. വലൗകാന വാജിബ നിർബന്ധമായിരുന്നെങ്കിൽ ലം യത്രുകു ഇഖ്തിലാഫിഹിം, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് നബി അത് ഉപേക്ഷിക്കുമായിരുന്നില്ല. അങ്ങനെ അപ്പോൾ നബി അത് പോട്ടെ എന്ന് വെച്ചു അല്ലേ. ഇനി കാരണം എന്താ, അന്നഹു ലം യത്രുകു തബ്ലീഗ മുഖാലഫതി മൻ ഖാലഫ, അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, നബി തബ്ലീഗിൻ്റെ കാര്യം മാറ്റിവെക്കില്ലല്ലോ, തബ്ലീഗ് പ്രബോധനം അത് ഒഴിവാക്കുകയില്ല. അപ്പോൾ നബി നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നബിക്ക് പറയാനുണ്ടായിരുന്നത് മനസ്സിലാക്കാം. ഇനി വഖദ് കാന സ്വഹാബത്ത് യുറാജിഉനഹു ഫീ ബഅദിൽ ഉമൂരി മാ ലം യജ്സിം ബിൽ അംർ. ഇനി നിർബന്ധമായിട്ട് കൽപ്പിക്കപ്പെടാത്ത ചില കാര്യങ്ങളിൽ സ്വഹാബ അവർ പുനഃപരിശോധന നടത്താറുണ്ട്, ചില കാര്യങ്ങളിൽ അവരുടെ യുക്തി പൂർവ്വം അവർ യുക്തമായ രൂപത്തിൽ പുനഃപരിശോധന നടത്തുമായിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ സ്വഹാബാക്കൾ അത് അനുസരിക്കുമായിരുന്നു പൂർണ്ണമായിട്ടും, എല്ലാ സ്വഹാബാക്കളും. ഇനി ഫൈദാ അസമം തസലു, നിർബന്ധ കൽപ്പനയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവർ ഇംതസലു, ഇംതിസാൽ ലി ആമരില്ല എന്ന് പറയില്ലേ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അപ്പോൾ ഇംതസലു അവർ അനുസരിക്കുമായിരുന്നു, അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കും. അത് പിന്നെ കിതാബിൽ ഇഹ്തിസാബിനെ ഇതിനെ സംബന്ധിച്ച് പിന്നെ കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ടെന്നാണ് പിന്നെ ഫത്വൽ ബാരി പറയുന്നത്. ഇനി അടുത്ത് വഖ്തുലിഫ ഫിൽ മുറാദ് ബിൽ കിതാബ് ഫഖീല കാന അറാദ അൻ യക്തുബ കിതാബൻ യനസ്സു ഫീഹി അലൽ അഹ്കാമി ലിയർതഫിഅൽ ഇഖ്തിലാഫ് وقيل بل اراد ان ينص على اسامي الخلفاء بعده حتى لا يقع بينهم الاختلاف قاله سفيان بن عيينة ويؤيده انه صلى الله عليه وسلم قال في اوائل مرضه وهو عند عائشه ادعي لي اباكي واخاكي حتى اكتب كتابا فاني اخاف ان يتمنى متمن ويقول قائل انا اولى ويؤب الله والمؤمنون إلا أبا بكر أخرجه مسلم وللمصنف معناه ومع ذلك فلم يكتب. واختلف في المراد بالكتاب. ഈ നബി എഴുതാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ എഴുതി കൊടുക്കാന്ന് പറഞ്ഞല്ലോ, ഡിക്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ, അക്കാര്യം എന്താണെന്ന് കാര്യത്തിൽ എന്തായിരുന്നു
എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖീല പറയപ്പെട്ടിട്ടുണ്ട്, കാന അറാദ യക്തുബു കിതാബൻ യനുസ്സു ഫീഹി അലൽ അഹ്കാം, ചില വിധികൾ എഴുതുക എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നത്. ലി ഇർതഫിഅൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാവുന്നതിന്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി വ്യക്തമായ ചില വിധികൾ എഴുതുക എന്നതായിരുന്നു നബിയുടെ ഉദ്ദേശ്യം എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇനി ഫഖീല ഇനി പറയപ്പെട്ടത് വേറെ അഭിപ്രായം, ബൽ അറാദ യനുസ്സല അസാമിൽ ഖുലഫായി ബഅദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വരാനിരിക്കുന്ന വരേണ്ട ഖുലഫാക്കൾ, ഖലീഫമാർ, ഭരണാധികാരികൾ, ഇസ്ലാമിക ഭരണകൂടം നിയന്ത്രിക്കേണ്ടവർ അല്ലേ, ആരായിരിക്കണം എന്നുള്ളതിൻ്റെ അവരുടെ പേരുകൾ, അസാമി ഇസ്മു എന്ന് പറയുന്നത് പേര്, അസാമി പേരുകൾ ട്ടോ, അസ്മാകുന്നും പറയും ട്ടോ. അപ്പോൾ ഖുലഫാക്കളുടെ പേരുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നത് എന്ന് ഒരഭിപ്രായം ഉണ്ട്. ഹത്താല ബൈനഹും അൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുന്നതിന് ട്ടോ, അധികാര തർക്കങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. ഖാലഹു സുഫിയാനു ബിനു ഉയൈന, സുഫിയാനു ബിനു ഉയൈന എന്നവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തായിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗകാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ് ഇതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ഈ അഭിപ്രായത്തെ. അയ്യദ ശക്തിപ്പെടുത്തി അല്ലേ, റൂഹിൽ ഖുദുസ് എന്ന് പറഞ്ഞ ഒരു ആയത്തിലുണ്ടല്ലോ അല്ലേ, ഇത് റൂഹിൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തുക. അയ്യദ് അയ്യദ ആരെ, ഈസാ അലൈഹി സ്വലാം അല്ലേ. ഇത് ആയിഷ റളിയല്ലാഹു അൻഹായോട്, ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഉദ്ദോയി ലീ അബാക്കി വാഹക്കി, നിന്റെ അബാക്കി, അബാക്കി ആരുടെ ഒപ്പ, നിന്റെ ഒപ്പ, നിന്റെ ഉപ്പയും നിന്റെ അഹക്കി, നിന്റെ സഹോദരനെയും വിളിക്ക്, എൻ്റെ അടുത്തേക്ക് വിളിക്ക്. ഹത്താ അക്തുബ കിതാബൻ, ഞാൻ ഒരു കാര്യം, ചില കാര്യങ്ങൾ എഴുതി കൊടുക്കാം. അപ്പം ഇനി ഹാഫ് അയ്യ തമന്ന മുത്തമന്നിൻ, ആരെങ്കിലും വല്ല അത്യാഗ്രഹിയും ഒരു പക്ഷേ ഞാൻ ഭയപ്പെടുന്നു, അഹാഫ് ഹഫറിന് ഭയപ്പെടുന്നു, എന്ത് ആരെങ്കിലും അധികാരം മോഹികളായ ആരെങ്കിലും വിളിച്ചു പറയും എന്ന് ഞാൻ, വയക്കൂലോ കായലുൻ, എന്നിട്ട് ആരെങ്കിലും വിളിച്ചു പറയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ആശങ്കിക്കുന്നു. അനാവൂല, ഞാനാണ് ഏറ്റവും യോഗ്യൻ അധികാരത്തിന്, ഖിലാഫത്തിന് ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്ന് ആരെങ്കിലും വിളിച്ചു പറയും, അങ്ങനെ ആരെങ്കിലും അധികാരം ആഗ്രഹിക്കുന്ന ആരെങ്കിലും കയറി വന്ന് പ്രശ്നമുണ്ടാക്കും എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. വയബല്ലാഹുൽ മുഅ്മിനൂന, അല്ലാഹും മുഅ്മിനുകളും വിസമ്മതിക്കും അയാളെ, ഇല്ലാ അബൂബക്കറിൻ, അബൂബക്കറിനെ അല്ലാതെ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മാത്രമേ അള്ളാഹും സത്യവിശ്വാസികളും അംഗീകരിക്കുകയുള്ളൂ അടുത്ത ഖലീഫയായിട്ട്. അപ്പോൾ മറ്റൊരാൾ ചിലപ്പം ആരെങ്കിലും കയറി വരാൻ, അങ്ങനെ അധികാരമോഹികളായ ആരെങ്കിലും വരുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. അഖ്റജഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്, മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ളതിന് ഒരു ഹദീസ് ആണിത്. ഖലീഫമാരുടെ പേര് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് ശരി, ഇത് ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി അടുത്ത് അൻ ആയിഷത്ത ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയണ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നപ്പോൾ, അതായത് നബിയുടെ അവസാന കാലഘട്ടത്തിൽ രോഗം ആയിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനൊരു ഹദീസ് പറഞ്ഞു എന്നല്ല, മുസ്ലിം സഹീഹ് മുസ്ലിമിലുള്ള ഹദീസ്, കിതാബ് ഫലായിർ സഹാബത്തിൽ അല്ലാഹു അൻ തആല എന്ന കിതാബിൽ സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അൻ ആയിഷത ഖാലത്ത് ഖാലത്ത് ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി ഉദ്ഉഇ ലീ അബൂബക്കറിൻ വഅഖാകി ഹത്താ അക്തുബ കിതാബൻ ഫഇന്നി അഖാഫു യതമന്നി മുതമന്നൻ അൻ യതമന്ന മുതമന്നിൻ വയഖൂലു ഖായിലുൻ അനൗല വയബല്ലാഹു അൽമുഅ്മിനൂന ഇല്ലാ അബൂബക്കർ. ശരി, നേരത്തെ ഹദീസ് ഞാൻ പറഞ്ഞു ട്ടോ. അപ്പോൾ അബൂബക്കറിനെ സഹോദരനെ വിളിക്ക്, ഞാൻ ചില കാര്യങ്ങൾ എഴുതിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഖുലഫാക്കളുടെ പേരുകൾ സംബന്ധിച്ചാണോ എന്നുള്ള സൂചന അതിലുണ്ട് എന്നുള്ളത്. വൽ അവരി ഖൗലി ഉമർ കിതാബുല്ലാഹി അസ്മന ഐ കാഫീന മാ അന്നഹു യഷ്മലു അൽ വജ്ഹ അസ്സാനി ലിഅന്നഹു ബഅദു അഫ്രാദി വഹു അലം. ഇനി അടുത്ത ഫായിദത്ത്, ഖാല അൽ ഖത്താബി ഇന്നമാ ഹവ ഉമറു ഇലൈ ഇലാ അന്നഹു ലൗ നസ്സ ബിമാ യുസീലു അൽ ഖിലാഫി ലബതലത് فضيلة العلماء وعدم الاجتهاد وتعقبه ابن الجوزي بأنه لو نص على شيء أو أشياء لم يبطل الاجتهاد لأن الحوادث لا يمكن حصرها قال وإنما خاف عمر أن يكون ما يكتبه في حالة غلبة المرض فيجد بذلك المنافقون سبيلا إلى الطعن في ذلك المكتوب وسيأتي ما يؤيده في أواخر المغازي خطابي النظر بريان
ഉമർ അല്ലാഹു അൻഹു ഈ ഇങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ ഉമർ അല്ലാഹു അൻഹു എഴുതേണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞത് എന്തായിരിക്കാം? ഭാവിയിൽ ഇജ്തിഹാദിൻ്റെ സാധ്യത ഇല്ലാതാക്കും, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും വ്യക്തമാക്കപ്പെട്ട അങ്ങനെ ഉലമാക്കളുടെ ഫളീലത്ത് ബാത്തിലാകും, അത് ആവശ്യമില്ലാതാകും എന്നുള്ളത് കൊണ്ട് ഗവേഷണ സാധ്യതകൾ അവസാനിക്കും എന്നുള്ളത് കൊണ്ടാവാം എന്ന് ഖത്താബി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വതഅഖബഹു ഇബ്നു ജൗസി, എന്നാൽ ഇബ്നു ജൗസി എന്നിവർ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്, ഖത്താബിയുടെ അഭിപ്രായത്തെ ഖണ്ഡിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്? ഇല്ല. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? അതങ്ങനെ ആവാൻ സാധ്യതയില്ല, കാരണം ഈ പുതിയ പുതിയ ഹവാദിസ്, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇജ്തിഹാദിൻ്റെ സാധ്യത ഇല്ലാതാകുന്നില്ല, ഗവേഷണത്തിൻ്റെ സാധ്യത ഇല്ലാതാകുന്നില്ല ഇസ്ലാമിൽ. ഇനി എന്തുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഉമർ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്? നബി അപ്പോൾ എഴുതുന്നത് ബുദ്ധിമുട്ട് ആയ അവസ്ഥയിൽ എഴുതണ്ട എന്ന് അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ഇബ്നു ജൗസി പറയുന്നത്. قال وانما خاف عمر ان يكون ما يكتبه في حاله غلبه المرض فيجد بذلك المنافقون سبيلا الى الطغيان في ذلك الوقت. അതായത് മുന ആ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയാൽ അതിനെ സംബന്ധിച്ച് മുനാഫിക്കുകൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊരു വഴിയായി എന്ത്? ആ ഇസ്ലാമിനെ അപഹസിക്കാൻ. ആ അത് നബി രോഗം മൂർച്ഛിച്ചപ്പം അത്തുമിത്തും എഴുതിയതാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം മൂർച്ഛിച്ച സമയത്ത് നബി രേഖപ്പെടുത്തി വെക്കുന്നത് അത് പിന്നീട് ഒരു ആയുധമാക്കാൻ ഇസ്ലാമിനെതിരെ ഒരു ആയുധ മുനാഫിക്കുകൾ കപടവിശ്വാസികൾ ഒരു ആയുധമായി പ്രയോഗിക്കാനുള്ള സാധ്യത ഉമർ അല്ലാഹുവിന് കണ്ടതുകൊണ്ടായിരിക്കാം ഉമർ അല്ലാഹുവിനു അതിനെ നിരുത്സാഹപ്പെടുത്തിയത് എന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു ജൗസി എന്നവർ പറഞ്ഞിരിക്കുന്നു. ഇനി قال القرطبي واختلافهم في ذلك كاختلافهم في قوله لهم لا يصلي ان احد العصر الا في بني قريظه فتخوف ناس فوت الوقت فصلوا فتمسك اخرون بظاهر الامر فلم يصلوا فما انف احدا منهم من اجل الاجتهاد المصوغ والمقصد الصالح والله اعلم. ني امام قرطبي പറയുന്നു ഈ വിഷയത്തിൽ സഹാബാക്കൾക്ക് ഇടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം ഏതുപോലെ ആയിരിക്കാം? അസ്ർ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു സ്വാശം. എന്ത്? ലായു സല്ലി എന്ന അഹദുൻ അൽ അസ്ര ഇല്ലാ ഫീ ബനീ ഖുറൈള എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ ഒരു യാത്ര പോകുക, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയത്ത് ചെയ്തു, ഒരു ഉപദേശം കൊടുത്തു. എന്ത്? നിങ്ങൾ ബനു ഖുറൈളയിൽ എത്താതെ അസ്ർ നിസ്കരിച്ചരുത് എന്ന് പറഞ്ഞു. എന്ത്? ബനു ഖുറൈള ഗോത്രത്തിൻ്റെ താമസ സ്ഥലത്ത് അവിടെ എത്താതെ നിങ്ങൾ അസ്ർ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ യാത്ര ചെയ്ത് കുറച്ചങ്ങ് എത്തിയപ്പോൾ എന്ത് ചെയ്തു? അസർ സമയമായി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അസർ സമയം കഴിഞ്ഞും പോകും, അസറിൻ്റെ സമയം കഴിഞ്ഞും പോവുകയാണ്. അപ്പോൾ സഹാബാക്കൾ എന്ത് ചെയ്യും? ഒരു വിഭാഗം സഹാബാക്കൾ അസർസ്കരിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് എന്ത്? ബനു ഖുറൈള ഗോത്രത്തിലെ അവിടെ എത്താതെ അസർസ്കരിച്ചരുത് നിസ്കരിക്കരുത് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു മറ്റൊരു വിഭാഗം. അപ്പോൾ അത് നബി പറഞ്ഞ ആ ഉദ്ദേശത്തിലല്ല, നമ്മൾ പെട്ടെന്ന് പോകണം, അവിടെ അസ്ർ ആകുമ്പോൾ അതിനവിടെ എത്തണം എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് ഇവർ മനസ്സിലാക്കി. ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്തു? അസ്ർ വഴിക്ക് വെച്ച് സംസ്കരിച്ചു. മറ്റൊരു വിഭാഗം ഹദീസിൻ്റെ ബാഹ്യ അർത്ഥത്തിൽ എന്ത്? അസ്ർ അവിടെ എത്താതെ സംസ്കരിക്കരുതെന്നല്ലേ, അപ്പോൾ അവിടെ എത്താതെ അവർ സംസ്കരിച്ചില്ല. ഈ രണ്ട് റിപ്പോർട്ടുകൾ നബിൻ്റെ അടുത്തെത്തി, രണ്ട് വിഭാഗം ചെയ്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല രണ്ട് വിഭാഗം ആളുകൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫമാ അൻഫ അഹദൻ, നബി ആരെയും വിമർശിച്ചില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. നബി എന്ത് ചെയ്തു? അവരുടെ സാധ്യമായ അനുവദനീയമായ ഇജ്തിഹാദുൽ മുസവ്വ, എന്താണ് അനുവദനീയമായ മഖ്സദുൽ സ്വാലിഹ്, സദുദ്ദേശമാണ് രണ്ടു കൂട്ടർക്കും അല്ലേ. അവിടെ ആ അവിടെ ഈ അവർ ഈ അഭിപ്രായത്തിൽ എത്തിച്ചേർന്ന് സ്വന്തം ഇജ്തിഹാദ് പ്രകാരം അല്ലേ, രണ്ട് ഗ്രൂപ്പും നബി പറഞ്ഞ കാര്യത്തെ അപഗ്രഥിച്ചു അല്ലേ, എന്നിട്ട് അവരെത്തിച്ചേർന്ന നിഗമന പ്രകാരം അവർ ചെയ്തു അല്ലേ. അപ്പോൾ അതിനെ രണ്ട് കൂട്ടരെയും നബി എന്ത് ചെയ്തില്ല? കുറ്റപ്പെടുത്തിയില്ല. അവിടെ അത്തരം വിഷയങ്ങളിൽ അവിടെ ഇജ്തിഹാദ് ആവാം,